നമസ്കാരം നമസ്കാരം ഞാൻ ഡോക്ടർ സുധാകരൻ നായർ പുനലൂർ. ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഹിന്ദു പുരാണങ്ങളെ അധികരിച്ച് ചെറിയ ചെറിയ വീഡിയോകൾ എൻ്റെ യൂട്യൂബ് ചാനൽ വൈകുന്നേരങ്ങളിൽ ഇടുകയാണ്. ഇന്നലെ ഞാൻ അണിമാണ്ഡവ്യരെ പറ്റി, ശീലാവതിയെ പറ്റി കേട്ടു, അതിന് മുമ്പ് പ്രത്യുപ്തനെ പറ്റി കിട്ടു, അങ്ങനെ ഓരോ കഥാപാത്രങ്ങളെ പറ്റി, ഓരോ ദൈവങ്ങളെ പറ്റി കിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്ന് ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത് അഗ്നിഭഗവാനെ പറ്റിയാണ്. നമ്മുടെ വേദകാലങ്ങളിൽ നമ്മൾ കാണുന്ന പ്രപഞ്ചശക്തികളെ മാത്രമാണ് ആരാധിച്ചിരുന്നത്. ഉദാഹരണം അഗ്നി, ഇന്ദ്രൻ, വായു, വരുണൻ, അങ്ങനെയുള്ള ദേവകളെയാണ് അന്ന് ആരാധിച്ചിരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ആളാണ് അഗ്നി ഭഗവാൻ, അല്ലെങ്കിൽ അഗ്നിദേവൻ. അഗ്നിദേവൻ നമ്മുടെ പുരാണം അനുസരിച്ച് ബ്രഹ്മാവിനെ എൻ്റെ മകനാണ് അങ്കിരസ്, അങ്കിരസിൻ്റെ മകനാണ് ബൃഹസ്പതി, ബൃഹസ്പതിയുടെ മകനാണ് ഈ അഗ്നി ഭഗവാൻ, അഗ്നിദേവൻ. അതായത് ബൃഹസ്പതിക്ക് ചന്ദ്രമതി എന്ന ഭാര്യയിൽ 6 പുത്രന്മാരുണ്ടായിരുന്നു. അതിലൊരാളാണ് ഈ അഗ്നി ഭഗവാൻ. അഗ്നി അഷ്ടദിക്പാലകന്മാരിൽ ഒരാളായിട്ടും അഗ്നിയെ പരിഗണിക്കുന്നുണ്ട്. അഷ്ടദിക്പാലകന്മാരെന്നാൽ 8 ദിക്കിലെയും പരിപാലകന്മാരെ നമുക്ക് നോക്കാം. കിഴക്ക് വശത്ത് ഇന്ദ്രനാണ് ദേവത. തെക്ക് കിഴക്കേ മൂലയിൽ ആണ് അഗ്നി. തെക്ക് കിഴക്കേ മൂലയിൽ, തെക്ക് വശത്ത് കാലൻ, തെക്ക് പടിഞ്ഞാറ് നിര്യതി, പടിഞ്ഞാറ് വരുണൻ, വടക്ക് പടിഞ്ഞാറ് വായു, വടക്ക് കുബേരൻ, അതിൻ്റെ വടക്ക് കിഴക്ക് ശിവൻ. ഇങ്ങനെയാണ് അഷ്ടദിക്പാലകന്മാരെ നിയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അഷ്ടദിക്പാലകന്മാരിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ഈ അഗ്നി ഭഗവാൻ. അത് കഴിഞ്ഞ് പഞ്ചഭൂതങ്ങളിലും അഗ്നിഭഗവാനുണ്ട്. പഞ്ചഭൂതങ്ങളെന്ന് പറഞ്ഞാൽ 5 ഭൂതഗണകൾ: ഒന്ന് വെള്ളം, ഭൂമി, അഗ്നി, ആകാശം, വായു. ഒന്നുകൂടെ പറയാം: വെള്ളം, ഭൂമി, അഗ്നി, ആകാശം, വായു. ഇനി അഗ്നിയുടെ, അഗ്നിക്ക് നമ്മുടെ പുരാണങ്ങളിൽ ഒരുപാട് റോളുണ്ട്. രാമായണത്തിൽ, മഹാഭാരതത്തിൽ, ഭാഗവതത്തിൽ, എല്ലാത്തിലും അഗ്നിക്ക് റോളുണ്ട്. അപ്പോൾ അഗ്നി ഒരുപാട് കാര്യങ്ങളിൽ അഗ്നി പ്രവർത്തിച്ചിട്ടുണ്ട്. അഗ്നി പുരാണങ്ങളിൽ വരുന്നുണ്ട്. പ്രധാനപ്പെട്ടത് മാത്രം ഞാൻ പറയാം, അല്ലെങ്കിൽ ഒരുപാട് സമയമെടുക്കും. ഉദാഹരണം രാമായണത്തിൽ, രാമനും സീതയും ലക്ഷ്മണനും കൂടെ വനവാസത്തിന് പോയി 13 കൊല്ലം 14 വർഷം കാട്ടിൽ താമസിച്ചിട്ടാണ് രാവണനെ നിഗ്രഹിക്കാൻ പോകുന്നത്. അപ്പോൾ 13 കൊല്ലം കഴിഞ്ഞപ്പോൾ അഗ്നി ഭഗവാൻ രാമൻ്റെ അടുത്ത് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ശ്രീരാമൻ്റെ അടുത്ത് പറഞ്ഞു, അങ്ങ് ഈ ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നത് രാവണ നിഗ്രഹത്തിന് വേണ്ടിയാണ്. രാവണ നിഗ്രഹത്തിന് ഒരു നിമിത്തം വേണം. അതിന് സീതയെ രാവണൻ തട്ടിക്കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ സീത എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ മഹാലക്ഷ്മിയുടെ ഒരു അവതാരമാണ്. മഹാലക്ഷ്മിയുടെ അവതാരമായ സീതയെ രാവണൻ തൊടാൻ പാടില്ല. അതുകൊണ്ട് സീതയെ എന്നെ ഏൽപ്പിച്ചാൽ ഞാൻ പകരം ഒരു മായാ സീതയെ തരാം. അങ്ങനെ ലക്ഷ്മണൻ പോലും അറിയാതെ സീതയെ അഗ്നി ഭഗവാന് കൊടുക്കുകയും അഗ്നി ഭഗവാൻ ഒരു മായാ സീതയെ നൽകുകയും ചെയ്തു. അത് ഞാൻ ഇതിനു മുമ്പ് രാമായണത്തിലും മറ്റെല്ലാത്തിലും പറഞ്ഞിട്ട് പാഞ്ചാലിയുടെ കഥ പറഞ്ഞപ്പോഴും പറഞ്ഞു, ഭാവിയിൽ അതാണ് പാഞ്ചാലിയാവുന്നത്. ഈ മായാ സീതയാണ് ഭാവിയിൽ പാഞ്ചാലിയാവുന്നത്. അതുപോലെ അത് അങ്ങനെ യുദ്ധമൊക്കെ കഴിഞ്ഞ് തിരിച്ച് ശ്രീരാമനും ലക്ഷ്മണനും വിഭീഷണനും കൂടെ തിരിച്ചു വന്ന സമയത്ത് ലക്ഷ്മണനോടത്താ പറയുന്നത് പോയി സീതയെ വിളിച്ചുകൊണ്ട് വരാം. അപ്പോൾ അശോകവനത്തിൻ്റെ അടുത്തായിരുന്നു സീത ഇരുന്നത്. സീതയെ പോയി വിളിച്ചുകൊണ്ട് വരുമ്പോൾ, അപ്പോൾ യഥാർത്ഥത്തിൽ അത് മായാ സീതയാണ്. ശ്രീരാമൻ പറയും, നീ ഇത്രയും നാളും രാവണൻ്റെ കസ്റ്റഡിയിലല്ലായിരുന്നു, അതുകൊണ്ട് നീ ഒരു അഗ്നിശുദ്ധി വരുത്തണം, അതുകൊണ്ട് നീ അഗ്നിയിൽ പ്രവേശിച്ചിട്ട് വാ എന്ന് പറയും. അപ്പോൾ യാതൊരു മടിയും കൂടാതെ ഈ മായാ സീത, അതായത് ഈ ലങ്കയിൽ നിന്ന് വന്ന സീത, അശോകവനത്തിൽ നിന്ന് വന്ന സീത അഗ്നി പ്രവേശിക്കുകയും പകരം യഥാർത്ഥ സീതയെ അഗ്നി ഭഗവാൻ തിരിച്ചു കൊടുക്കുകയും ചെയ്തു. ഈ കൃതായുഗത്തിൽ കുശധ്വജൻ്റെ പുത്രിയായ ദേവതി എന്നായിരുന്നു ഈ സീതയുടെ പേര്. ദേവതി എന്ന് പറയുന്നത് സീതയുടെ മുൻ ജന്മത്തിലെ അവതാരമാണ്. അപ്പം ത്രേതായുഗത്തിൽ സീത, ദ്വാപരയുഗത്തിൽ പാഞ്ചാലിയായിട്ട് അവതരിച്ചു. അപ്പം ത്രേതായുഗത്തിൽ സീത, കൃതായുഗത്തിൽ കുശധ്വജൻ്റെ പുത്രിയായ ദേവതി, ത്രേതായുഗത്തിൽ ജനകൻ്റെ മഹാരാജാവായ സീത അല്ലെങ്കിൽ ജാനകി, ദ്വാപരയുഗത്തിൽ പാഞ്ചാല രാജാവിൻ്റെ മകളായ പാഞ്ചാലി അല്ലെങ്കിൽ ദ്രുപദൻ്റെ മകളായ ദ്രൗപദി, രണ്ടും ഒന്നാണ്. ഇനി മഹാഭാരതത്തിൽ വന്നാൽ
കാണ്ഡവനം ദഹിപ്പിച്ചതിനകത്ത് അഗ്നിക്കൊരു ഭയങ്കര റോളുണ്ട്. ഉദാഹരണത്തിന് ശ്രീ ഗാന്ധീവ എന്ന് പറയുന്ന അർജുനൻ്റെ ബില്ല് യഥാർത്ഥത്തിൽ കൊടുത്തത് അഗ്നിയാണ്, അത് കാണ്ഡവനം ദഹിപ്പിക്കുന്നതിൻ്റെ പകരമായിട്ട് കൊടുത്തതാണ്. ശ്വേതകി എന്ന് പറയുന്ന ഒരു ആള് 12 വർഷം നീണ്ടു നിന്ന ഒരു യാഗം നടത്തി. ദുർവാസാവായിരുന്നു യാഗത്തിൻ്റെ മേൽനോട്ടം. അപ്പം അഗ്നികുണ്ഡത്തിലെ ഹവിസ് ഭക്ഷിച്ച് അഗ്നിക്ക് ദഹനക്കേടുണ്ടായി. 12 വർഷം നിരന്തരമായി ഈ അഗ്നി ഹവിസ് ഭക്ഷിച്ച് ദഹനക്കേടുണ്ടായി. അപ്പം ഭയങ്കരമായ ക്ഷീണമായി, അദ്ദേഹത്തിൻ്റെ തേജസ്, അഗ്നിയുടെ തേജസ് മങ്ങി. അങ്ങനെ ബ്രഹ്മാവിനെ അഭയം പ്രാപിച്ചു. ബ്രഹ്മാവിൻ്റെ അടുത്ത് ചോദിച്ചു, എനിക്ക് ഭയങ്കര ക്ഷീണമാണ്, എനിക്ക് അജീർണം ബാധിച്ചെന്നാത്ത പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പം ബ്രഹ്മാവ് പറഞ്ഞു, കാണ്ഡവനത്തിൽ ഒരുപാട് സസ്യങ്ങളൊക്കെ ഉണ്ട്, മരുന്ന് പോലത്തെ സസ്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്, മാത്രമല്ല ദേവന്മാരുടെ ശത്രുക്കൾ ഒരുപാട് പേര് കാണ്ഡവനത്തിൽ ഉണ്ട്, നീ കാണ്ഡവനത്തിൽ പോയി കാണ്ഡവനം ദഹിപ്പിച്ചാൽ മതി, അപ്പോൾ അത് തിന്നുമ്പം നിൻ്റെ അസുഖമൊക്കെ മാറും. അത് ഞാനെങ്ങനെ കാണ്ഡവനം ദഹിപ്പിക്കും? അവനകത്ത് തക്ഷകനുണ്ട്. തക്ഷകനെന്ന് പറയുന്നത് ദേവേന്ദ്രൻ്റെ കൂട്ടുകാരനാണ്, ദേവേന്ദ്രനുമായിട്ട് വലിയ അടുപ്പമുള്ള ആളാണ്. അപ്പം ഞാൻ കാണ്ഡവനം ദഹിപ്പിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ദേവേന്ദ്രൻ മഴ പെയ്യിച്ചാൽ ഞാൻ എന്ത് ചെയ്യുന്നു? അപ്പോൾ ഒരു കാര്യം പറഞ്ഞു, നരനാരായണന്മാർ ഭൂമിയിൽ അർജുനനും കൃഷ്ണനുമായിട്ട് ജനിച്ചിട്ടുണ്ട്, അവരുടെ സഹായം ചോദിച്ചാൽ അവർ നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരിക്കൽ ശ്രീകൃഷ്ണനും അർജുനനും കൂടെ കസ്തുരപുരത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ഭയങ്കര വേനൽക്കാലമായതുകൊണ്ട് യമുനാ നദിയിൽ നമുക്ക് പോയി ഒന്ന് കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അവിടെ പോകും. അവിടെ ചെന്നപ്പോൾ വഴിയിൽ വെച്ച് ഈ അഗ്നി ഭഗവാൻ ശ്രീകൃഷ്ണനെ കാണും, ശ്രീകൃഷ്ണനെ കാണും, അർജുനനെ കാണും. അപ്പോൾ പറയും, എനിക്ക് അതിഭയങ്കരമായി വിശക്കുന്നു, അതുകൊണ്ട് ബ്രഹ്മാവ് പറഞ്ഞു കാണ്ഡ വിശപ്പ് മാത്രമല്ല അജീർണമുണ്ട്, അതുകൊണ്ട് ബ്രഹ്മാവ് പറഞ്ഞു കാണ്ഡവനം ദഹിപ്പിച്ചാൽ മതിയെന്ന്. അപ്പോൾ അതിന് നിങ്ങളുടെ സഹായം വേണമെന്ന് പറയും. അപ്പോൾ നേരിട്ട് കാണാൻ പോയത് ഒരു ബ്രാഹ്മണൻ്റെ വേഷത്തിലാണ്. എന്നിട്ട് പറയും, ഞാൻ അഗ്നിയാണെന്ന്. അപ്പോൾ പറയും, ഞങ്ങളുടെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ലല്ലോ, ഞങ്ങൾ ചുമ്മാ വന്നതല്ലേ, അപ്പം ഞാൻ ആയുധം തരാം എന്നും പറഞ്ഞിട്ട് എഴുതാൽ തീരാത്ത അമ്പ് ഉള്ളവർ അവനാഴി തീരാത്ത അമ്പും ഗാന്ധിയും എന്ന് പറയുന്ന ബില്ലും കൊടുത്തു. അർജുനൻ പറഞ്ഞു, അങ്ങനെ അമ്പൊടുങ്ങാത്ത ആവനാഴിയും കുരങ്ങൻ കൊടിയടയാളവുമുള്ള ഒരു രഥവും ഗാന്ധിയോ എന്ന ബില്ലും അർജുനന് കൊടുത്തു. എന്നിട്ട് കൃഷ്ണന് ചക്രായുധം നൽകി. ഈ ആയുധങ്ങൾ മതിയായിരിക്കുമല്ലോ എന്ന് ചോദിച്ചു, മതിയെന്ന് പറഞ്ഞു. അങ്ങനെ കാണ്ഡവനം ദഹിപ്പിച്ചു. ദഹിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഇന്ദ്രൻ മഴ പെയ്യിപ്പിച്ചു. മഴ പെയ്യിപ്പിച്ചത് തന്നെ ഇദ്ദേഹം അർജുനൻ ഈ അമ്പ് കൊണ്ട് ഒരു അതിനൊരു ഒരു തള മഴ പെയ്താൽ വെള്ളം വീഴാത്ത രീതിയിലൊരു റൂഫ് ഒരു ഇത് നിർമ്മിച്ച് അവസാനം എല്ലാ ജീവികളും മരിച്ച് പിന്നീട് അതാണ് കാണ്ഡവനം. അങ്ങനെ അതിന് പ്രത്യുപകാരമായിട്ടാണ് ഈ ഗാന്ധിയും ഒക്കെ കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ഗാന്ധീവും പിന്നീട് ഈ ആയുധങ്ങളെല്ലാം വരുണൻ പിന്നീട് ഇദ്ദേഹത്തെ കൊടുത്തതാണ്, അഗ്നി ഭഗവാനെ കൊടുത്തതാണ്. അപ്പോൾ അർജുനൻ്റെ ആവശ്യത്തിന് വേണ്ടി വരുണൻ കൊടുത്തതാണ്. അടുത്തത് മഹാഭാരതത്തിൽ വീണ്ടും അഗ്നി ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നത്, യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട്, മഹാഭാരത യുദ്ധം കഴിഞ്ഞിട്ട് രാജസൂയം നടത്തി ധർമ്മപുത്രർ. ആ സമയത്ത് പാണ്ഡവർ 4 പേരും, അതായത് ധർമ്മപുത്രർ രാജാവായിട്ടിരിപ്പുണ്ട്, ബാക്കി 4 പേരും 4 ദിക്കിലേക്ക് പോയി. അപ്പോൾ ദക്ഷിണ ദിക്കിലേക്ക് പോയത് സഹദേവനായിരുന്നു. അപ്പോൾ സഹദേവൻ പോയ വഴിയിൽ ദന്തഭക്തൻ, ഭീഷ്മകൻ എന്നിവരെയൊക്കെ കീഴ്പ്പെടുത്തി, അവരെല്ലാം കപ്പം കൊടുക്കാൻ തയ്യാറായി. അടുത്തത് മഹിഷ്മദീപുരം എന്ന രാജ്യത്ത് നീലൻ എന്നൊരു രാജാവുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം സഹദേവനുമായിട്ട് ഏറ്റുമുട്ടി. അപ്പം അഗ്നിഭഗവാനോട് പ്രാർത്ഥിച്ച് ഈ അയാളെ തോപ്പിക്കാൻ സഹായിച്ചു. അപ്പോൾ അഗ്നിഭഗവാൻ ഒരുമാതിരി ഉഴപ്പി. അപ്പോഴാണ് നീലന് മനസ്സിലായത്, അഗ്നി ഭഗവാൻ്റെ അല്ല, നീ നീലൻ്റെ ഒരു മകളുണ്ട് സുദർശന, ഈ സുദർശനയും അഗ്നിയും തമ്മിൽ പ്രേമത്തിലായിരുന്നു. അങ്ങനെ സഹദേവൻ്റെ പടക്കോപ്പിൽ തീ പിടിച്ചു. അപ്പം അഗ്നിയോടത്ത് സഹായം ചോദിച്ചപ്പോൾ അഗ്നി ഒരുമായി തണുപ്പൻ മട്ടിലാണ് ചെന്ന് സഹായിച്ചത്. അപ്പം ഇദ്ദേഹം ചെന്ന് അഗ്നിയോട് പറഞ്ഞു, ഞാൻ സഹദേവനാണ്, ധർമ്മപുത്രരുടെ രാജസൂയത്തിന് വന്നതാണ്, ഇദ്ദേഹത്തിന് ഇദ്ദേഹം ബ്രഹ്മപുത്രർക്ക് യുദ്ധമൊന്നും ചെയ്യേണ്ട, മുട്ടുമുടക്കി കപ്പം കൊടുക്കണം, അത് പറയാനാണ് പറയണം, അഗ്നി ഭഗവാൻ പറയണമെന്നാണ്. അങ്ങനെ അഗ്നി ഭഗവാൻ പറയുകയും അദ്ദേഹം
കീഴടങ്ങുകയും അദ്ദേഹത്തിൻ്റെ പടക്കോപ്പുകളെല്ലാം രക്ഷപ്പെടുകയും ചെയ്തു. അടുത്തത് കുറേ കൂടെ പുരാണമായ ഒരു കഥയാണ്, ശിബി ചക്രവർത്തിയെ അഗ്നി ഭഗവാനും ഇന്ദ്രനും കൂടെ പരീക്ഷിച്ച കഥ. എല്ലാവർക്കും അറിയായിരിക്കും ശിബി ചക്രവർത്തി, ലോകത്തിലെ ഏറ്റവും മഹാത്മാഗാന്ധി പോലും ആ കഥ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും വലിയ ത്യാഗിയായിരുന്നു ശിബി ചക്രവർത്തി. ഇന്ദ്രനും അഗ്നിയും കൂടി അദ്ദേഹത്തിന് അത് പരീക്ഷിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഇന്ദ്രനൊരു പരുന്തായിട്ടും അഗ്നി ഒരു പ്രാവായിട്ടും വന്നു. അപ്പോൾ പ്രാവ് വന്ന് ഈ ശിവിയുടെ മടിയിൽ വീണു. അപ്പോൾ തന്നെ ഈ പരുന്ത് കുത്തിയെടുക്കാനായിട്ട് വന്നു. അപ്പോൾ അദ്ദേഹം ഭയങ്കര ത്യാഗിയാണ്. അപ്പം ഇന്നലെ അദ്ദേഹം പറഞ്ഞു, ഈ പ്രാവ് എൻ്റെ മടിയിൽ അഭയം പറയും വന്നതാണ്, ഇതിനെ യാതൊരു കാരണവശാലും പിടിക്കാൻ പറ്റത്തില്ലെന്ന് ഈ പരുന്തിനോട് പറഞ്ഞു. അപ്പോൾ പരുന്ത് പറഞ്ഞ് എൻ്റെ ഇരയാണ്, അതുകൊണ്ട് എനിക്ക് കിട്ടിയൊക്കത്തുള്ളത്. അപ്പോൾ നിനക്ക് ഇത് പകരമായിട്ട് ഞാൻ എന്ത് വേണോ തരാമെന്ന് ശിബി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അങ്ങയുടെ തുടയിലെ മാംസം ഈ പരുന്തി ഈ പ്രാവിൻ്റെ അത്രയും ഭാരത്തിനുള്ള അങ്ങയുടെ മാംസം തന്നാൽ മതി, ഞാൻ തൃപ്തിപ്പെട്ടുകൊള്ളാം. അങ്ങനെ ഒരു ത്രാസ് കൊണ്ടുവന്ന് ഒരു ത്രാസിൽ ഒരു തട്ടിൽ ഈ പ്രാവിനെയും വെച്ച് ഒരു തട്ടിൽ അദ്ദേഹത്തെ തുടയിൽ നിന്ന് മാംസം വെട്ടിവെച്ച്, അപ്പോഴും പ്രാവിൻ്റെ തട്ട് താന്നേക്കുന്നു. വീണ്ടും മാംസം വെട്ടിവെച്ച് അവസാനം അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ മൊത്ത മാംസവും വെട്ടി ആ തട്ടിൽ വെച്ചിട്ടും ആ പ്രാവിൻ്റെ തട്ടിൽ അത് താന്നിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി എന്നെ തന്നെ അങ്ങ് നിർത്താമെന്ന് പറഞ്ഞു. അദ്ദേഹം ത്രാസ് കയറി നിന്നപ്പോൾ തന്നെ ഈ പ്രാവും പരുന്തും പൂർവ്വരൂപം പ്രാപിച്ചു. അതായത് പ്രാവ് അഗ്നി ഭഗവാനായിട്ടും പരുന്ത് ഇന്ദ്രനായിട്ടും വന്ന് എന്നിട്ട് പറഞ്ഞ്, ഞങ്ങളതിനെ പരീക്ഷിച്ച് നോക്കിയാണ്, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ത്യാഗിയും ഏറ്റവും വലിയ ദാനശീലം അങ്ങാണ്, മനസ്സിലായി, അങ്ങേക്കെല്ലാം അനുഗ്രഹവും കൊടുത്ത് എന്നിട്ട് അദ്ദേഹത്തെ സ്വർഗത്തിലോട്ട് കൊണ്ടുപോയി. അടുത്തത് ഇന്ദ്രന് ഒരു ശാപം കിട്ടിയല്ലോ, അത് രാമായണത്തെ കഥയാണ്, അഹല്യാമോക്ഷം. വിശ്വാമിത്രൻ പറഞ്ഞ കഥയാണ്. അതായത് ശ്രീരാമനെയും ലക്ഷ്മണനെയും കൂടെ ആദ്യം കാട്ടിക്കൊണ്ടുപോയി. അതായത് ഇന്ത്യ വിശ്വാമിത്രനെ യാഗം നടത്താൻ നേരത്ത് രാക്ഷസന്മാരെയൊക്കെ നശിപ്പിക്കാൻ വേണ്ടി വിശ്വാമിത്രൻ ദശരഥൻ്റെ അടുത്ത് പറഞ്ഞ് ഈ രാമലക്ഷ്മണന്മാരെ കൊണ്ടുപോയി. അപ്പോൾ അതിൻ്റെ അവരെ യാഗമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവർ ജനക മഹാരാജാവിനെ പോയി സീതാസ്വയംവരത്തിൽ പങ്കെടുക്കാൻ പോകണം. ആ സമയത്ത് ഒരു കല്ലിൽ കയറി ശ്രീരാമൻ ചവിട്ടി, അത് അഹല്യ മോക്ഷം നൽകി, അഹല്യയ്ക്ക് മോക്ഷം. അപ്പോൾ അഹല്യയുടെ കഥ ഈ പറഞ്ഞു കൊടുത്തു, വിശ്വാമിത്രൻ പറഞ്ഞ കഥയാണ്. അപ്പം ശപിച്ചത് അഹല്യ ഒരു ശിലയായിപ്പോട്ടെ, എന്തെങ്കിലും ഒരു കാലത്ത് ശ്രീരാമൻ വനവാസത്തിന് വരുന്ന സമയത്ത് നിന്നെ കാലുകൊണ്ട് ചവിട്ടുമ്പോൾ, സീതാവിൻ്റെ പാദസ്പർശം വെക്കുമ്പോൾ നീ തിരിച്ചെൻ്റെ അടുത്ത് വരുമെന്ന് പറഞ്ഞു. അതുപോലെ ഇന്ദ്രനെയും ശപിച്ചു. ആ കഥ നമ്മൾ ആൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഇന്ദ്രൻ ഒരു ദിവസം ഗൗതമ മഹർഷിയുടെ ഭാര്യയുടെ അഹല്യ, ഗൗതമ അഹല്യയോട് ഈ ഇന്ദ്രന് ഭയങ്കര പ്രതിപത്തി തോന്നി. ഒരു ദിവസം ഈ വെളുപ്പാങ്കാലം ആവുന്നതിന് മുമ്പേ രണ്ട് മണിയായപ്പം ഇന്ദ്രനൊരു കോഴിയുടെ വേഷത്തിൽ വന്ന് കോഴി പൂവും പോലെ കാണിച്ചു. അപ്പം വെളുപ്പാങ്കാലത്ത് ആയ നേരം എടുത്തു എന്ന് വിചാരിച്ച് ഗൗതമ മഹർഷി കുളിക്കാനായിട്ട് ഗംഗാനദിയിലോട്ട് പോയി. അപ്പോൾ ഈ ഇന്ദ്രൻ ഗൗതമൻ്റെ വേഷത്തിൽ അഹല്യയുടെ അടുത്ത് ചെല്ലുകയും അഹല്യ പ്രാപിക്കുകയും ചെയ്തു. അഹല്യയെ പ്രാപിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അഹല്യയ്ക്ക് മനസ്സിലായത് യഥാർത്ഥ ഗൗതമ മഹർഷിയല്ല, വേറെ ആരുമാണെന്ന്. അപ്പോൾ തന്നെ മഹർഷി അവിടെ കുളിക്കാൻ ചെന്നപ്പോൾ നേരം വെളുത്തില്ല. അങ്ങനെ മഹർഷി കൂടെ നിന്ന് തിരിച്ചു വന്നപ്പം ഈ ഇയാളെ കണ്ടു, ഇന്ദ്രനെ കണ്ടു. അവിടുന്ന് ഇന്ദ്രനെ ശവിച്ച് 1000 യോനിയുള്ള ആളാണ്, ചില പുരാണങ്ങളിൽ 1000 കണ്ണുകളുള്ളതെന്ന് പറയും. ചിലതിൽ പറഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ വൃഷണങ്ങൾ നശിച്ചു പോട്ടെയെന്ന് ശവിച്ചു. അപ്പോൾ ഇവിടെ വൃഷണങ്ങൾ നശിച്ചു പോട്ടെ എന്നുള്ള ഭാഗം എടുക്കാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൃഷണങ്ങൾ നശിച്ചു പോയപ്പോൾ അഗ്നി ഭഗവാൻ പറഞ്ഞു, ഒരു ആട്ടിൻ്റെ വൃഷണം എടുത്ത് വയ്ക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ വൃഷണത്തെ പകരം ആട്ടിൻ്റെ വൃഷണം വെച്ചു കൊടുത്തായിട്ടൊരു കഥ പുരാണങ്ങളിൽ കാണുന്നുണ്ട്. അടുത്തത് ഭൃഗു മഹർഷിയെ ശപിച്ചിട്ടുണ്ട് ഈ അഗ്നി ഭഗവാൻ. അതായത് അഗ്നി ഭഗവാൻ ഭൃഗു മഹർഷിയുടെ ഭാര്യയുടെ പേര് പുലോമ എന്നാണ്, അവർ ഗർഭിണിയായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പുലോമിയെ ഇതിന് മുമ്പൊരു രാക്ഷസൻ കല്യാണം കഴിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഈ ഭൃഗു മഹർഷി കാവൽ ഗർഭിണിയായ
തൻ്റെ ഭാര്യയെ അഗ്നിയെ ഏൽപ്പിച്ചിട്ട് കുളിക്കാൻ പോയി, നീരാടാൻ പോയി. അപ്പോൾ പുലോമയുടെ ഒരു കാമുകരുണ്ട്, രാക്ഷസനാണ്, പുലോമൻ എന്നാണ് പേര്. ആ രാക്ഷസൻ ആശ്രമത്തിൽ വന്നു, ആശ്രമത്തിൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ പുലോമനാണ്, ഞാനാണ് ഈ പുലോമയുടെ ആദ്യ ഭർത്താവ്, എന്നിട്ട് ഇവളുടെ അച്ഛൻ എൻ്റെ ഭാര്യയെ വിളിച്ച് ഇയാൾക്ക് കൊടുത്തതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഈ പുലോമയുടെ അവകാശി ഞാനാണോ അതോ മഹർഷിയാണോ എന്ന് അങ്ങ് പറയണമെന്ന്, സത്യം പറയണമെന്ന് അതിൻ്റെ അഗ്നിയോട്. അപ്പോൾ അഗ്നി ആലോചിച്ച് നോക്കുമ്പോൾ ഇയാളുടെ ഭാര്യയാണ്, മാത്രമല്ല ഈ ഭൃഗു കല്യാണം കഴിഞ്ഞപ്പോൾ മന്ത്രോച്ചാരണങ്ങളും നടത്തി കല്യാണം ഒഫീഷ്യലായിട്ട് കല്യാണം നടത്തിയിട്ടില്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് നിയമപരമായി ഇപ്പോഴും. അപ്പോൾ പറഞ്ഞ് അത് നിങ്ങളുടെ ഭാര്യ തന്നെയാണ്, അത് കാരണം ഇദ്ദേഹം ഇവിടെ താമസിപ്പിച്ചിരുന്നെങ്കിൽ ഇദ്ദേഹം നിയമപരമായി ഈ മന്ത്രോച്ചാരണം നടത്താതെയാണ് കൊണ്ടുവന്നത്, വിളിച്ചിറക്കിക്കൊണ്ട് വന്നതാണ്. ആ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ തന്നെ ഒരു പന്നിയുടെ വേഷത്തിൽ ഈ പുലോമയെ കൊണ്ടുപോകും. പുലോമ അപ്പോൾ ഗർഭിണിയായിരുന്നു. ഈ പന്നി മരിച്ചടിച്ചുകൊണ്ട് പോയ സമയത്ത് അവളെ ശിശു ഇനി താഴെ വീണുപോയി, ക്ഷവനത്തിൽ വീണുപോയി. അതുകൊണ്ടാണ് ആ കുഞ്ഞിന് ക്ഷവനൻ എന്ന് പേര് കിട്ടിയത്. അപ്പോൾ നല്ല തേജസ്വിയായ ഒരു കുഞ്ഞിനെ പ്രസവിച്ച് ഈ വലിച്ചടിച്ചുകൊണ്ട് പോയപ്പോൾ അങ്ങനെ അയാൾ പേടിച്ച് ഓടിക്കളഞ്ഞു, ഈ പുലോമൻ. അങ്ങനെ ഇവൾ വിഷമിച്ച് തിരിച്ചങ്ങ് ആശ്രമത്തിൽ വന്നു. അപ്പം മഹർഷി, ഭൃഗമഹർഷി കുളിച്ചിട്ട് വന്നപ്പം ഇവൾ വിവരങ്ങളെല്ലാം പറഞ്ഞു, എന്നെ ഒരു രാക്ഷസം വന്ന് തട്ടിക്കൊണ്ട് പോയി, ഇവിടെ ഇങ്ങനെ ചോദിച്ചപ്പം ഈ അഗ്നി പറഞ്ഞു അയാൾ തന്നെയാണ് എൻ്റെ അവകാശി എന്ന് പറഞ്ഞു കൊടുത്താണ്. അങ്ങനെ ഭൃഗമഹർഷിക്ക് ഭയങ്കരമായി ദേഷ്യം വരികയും പിന്നീട് ശപിക്കുകയും ചെയ്തു. അതായത് ശപിച്ചത് നീ ആ ക്ഷമന മഹർഷിയുടെ ജനനം അങ്ങനെയാണ്, കണ്ണുനീർ കൊണ്ട് പിന്നീട് കണ്ണുനീർ കൊണ്ട് ഇവളുടെ, അതായത് ഇവൾ കരഞ്ഞുകൊണ്ടാണ് വന്നത് ഈ പുലോമ. അപ്പോൾ പുലോമയുടെ കണ്ണീര് കൊണ്ട് ഒരു നദി ഉത്ഭവിച്ചു, ആ നദിയുടെ പേര് ബദുസര എന്നാണ്. ബദുസര എന്ന് പറയുന്ന ഒരു നദി ഇവിടെ ഉണ്ടായി. നീ സർവരക്ഷകനായി തീരട്ടെ, സങ്കടം കൊണ്ട് അഗ്നി എവിടെയോ പോയി മറഞ്ഞു. നീ സർവഭക്ഷകനായി തീരട്ടെ, നീ എന്ത് തെറ്റിയാലും ഭക്ഷിക്കുന്ന ഒരു മോശപ്പെട്ട ഒരാളാവട്ടെ എന്ന്, നീ സർവഭക്ഷകനായി തീരട്ടെ എന്ന് അഗ്നിയെ ശ്രമിച്ചു. അഗ്നിക്ക് ഭയങ്കര സങ്കടമായി, അങ്ങനെ അഗ്നി എവിടെയോ പോയി മറഞ്ഞു. ദേവമ്മ അപ്പോൾ നോക്കുക, അഗ്നിയില്ല. അപ്പോൾ ഈ ഹവിസ് പൂരിക്കുകയും എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ അഗ്നി വേണം. അന്ന് ഈ തീപ്പട്ടിയൊന്നും കണ്ടുപിടിച്ചിട്ടില്ല, ഈ അരണി വെച്ചാണ് അഗ്നി ഉണ്ടാക്കണം. അപ്പം ബ്രഹ്മാവിനെ കണ്ട് പരാതി പറഞ്ഞ് ബ്രഹ്മാവ് അഗ്നിയെ വിളിച്ച് സമാധാനിപ്പിച്ചു, സമാധാനിപ്പിച്ചു. അവസാനം ബ്രഹ്മാവ് പറഞ്ഞ്, നീ വിഷമിക്കണ്ട, നീ ഏത് കഴിച്ചാലും നീ കഴിക്കുന്നതിനെ പറഞ്ഞ, നീ സ്പർശിക്കുന്നതെല്ലാം പരിശുദ്ധമായിരിക്കും, നീ കഴിച്ചതിൻ്റെ ബാക്കി ആർക്കു വേണോ കഴിക്കാം, നീ ഏത് കഴിച്ചാലും അത് പരിശുദ്ധമാവും എന്ന് ബ്രഹ്മാവ് അദ്ദേഹത്തെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു തവള, കിളി, ആന ഇതിനെയൊക്കെ ശപിച്ചിട്ടുണ്ട് ഈ അഗ്നി. അത് തമാശയാണ്. അതായത് ഭൃഗുവിൻ്റെ ശാപം ഏറ്റ അഗ്നി കുളിച്ചു അന്തർദാനം ചെയ്ത് ആ സമയത്താണ് ബ്രഹ്മാവിനെ കാണുന്നതിന് മുമ്പ്. അപ്പം ആ സമയത്ത് പാർവതി ദേവന്മാരെ ശപിച്ച് വേറെ വേറെ കാര്യത്തിന് വേണ്ടി. അപ്പോൾ ആ സമയത്ത് അസുരന്മാർ വന്ന ദേവന്മാരുമായിട്ട് യുദ്ധം ചെയ്ത് ദേവന്മാരെ തോൽപ്പിച്ച്. അപ്പം ഈ നരകാസുരൻ എന്ന് പറഞ്ഞൊരു അസുരനുണ്ടായിരുന്നു. ആ അസുരനെ കൊല്ലണമെങ്കിൽ ഒരു 7 ദിവസം പ്രായമുള്ള ഒരു കൊച്ചിന് മാത്രമേ ഈ കുഞ്ഞിനെ, നരകാസുരനെ കൊല്ലാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു കുച്ചു വേണമെങ്കിൽ, ബ്രഹ്മാവ് പറഞ്ഞ് അങ്ങനെ ഒരു കുഞ്ഞു വേണമെങ്കിൽ അത് ശിവൻ്റെ കൊച്ചായിരിക്കണം, അല്ലെങ്കിൽ അഗ്നിയും കൂടെ സഹായിച്ചാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അഗ്നി അന്വേഷിച്ച് നടന്നു. അപ്പോൾ ഈ ദേവന്മാർ ഈ അഗ്നി ഭഗവാനെ അന്വേഷിച്ച് നടക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹം സമുദ്രത്തിൻ്റെ അടിയിൽ പോയി ഒളിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു തവള കണ്ട് ഉടനെ തവള ദേവന്മാരുടെ അടുത്ത് പറഞ്ഞ്, അഗ്നി ഭഗവാൻ സമുദ്രത്തിനടിയിലുണ്ട്. അപ്പോൾ ഈ തവള വിവരമായിട്ട് പറഞ്ഞാൽ അഗ്നി തവളയെ ശപിച്ചു, ഒന്നിൻ്റെ രുചി അറിയാൻ പറ്റാത്തതായി പോട്ടെ എന്ന് നിൽക്കുന്നു. അതായത് എന്തെങ്കിലും ആഹാരം കഴിച്ചാൽ അതിൻ്റെ രുചി നിനക്ക് അറിയാൻ പറ്റാതെ പോട്ടെ എന്ന് ശപിച്ചു ദേവന്മാരെ. ഉടനെ ദേവന്മാരുടെ അടുത്ത് പറഞ്ഞ് എന്നെ ഇങ്ങനെ ശപിച്ചത്. അപ്പോൾ ദേവന്മാർ
അനുഗ്രഹിച്ചിട്ട് പറഞ്ഞത് ഇരുട്ടത്ത് നിനക്ക് എവിടെ വേണോ സഞ്ചരിക്കാനുള്ള കഴിവുണ്ടാവും എന്ന് ക്ഷമിച്ചു എന്ന് അനുഗ്രഹം കൊടുത്തു. അപ്പം അത് അഗ്നി കടലിൽ ഉണ്ടെന്ന് അറിഞ്ഞ ഉടനെ കടലിൽ നിന്ന് ഈ തവള എന്ന് പറഞ്ഞ ഉടനെ ഉടനെ മാറി ഒരു അരയാലിൻ്റെ കയറിയിരുന്നു. അപ്പോൾ അരയാൽ കയറിയിരുന്നപ്പം ഒരു കിളി കാണുകയും ആ കിളി അദ്ദേഹത്തിനെ വിട്ടുകൊടുത്തു. അപ്പം കിളിയെ ശപിച്ച് നിൻ്റെ നാക്ക് അകത്തോട്ടിറങ്ങി പോകട്ടെ എന്ന് ശപിച്ചു. അപ്പോൾ ഉടനെ ദേവന്മാരെ ചെന്ന് പറഞ്ഞപ്പോൾ ദേവന്മാർ അനുഗ്രഹിച്ച് നിനക്ക് നല്ലതുപോലെ പാടാൻ കഴിയട്ടെ, നാക്കില്ലെങ്കിൽ നിനക്ക് നല്ലതുപോലെ പാടാൻ കഴിയും എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്നും പോയി. അപ്പം അഗ്നി അവിടെ നിന്ന് ഒരു ശമി വൃക്ഷത്തിൻ്റെ പൊത്തിൽ പോയി ഒളിച്ചിരുന്നു. ഇത് കണ്ട കിളി വിവരം ദേവന്മാരറിയിച്ചു. അപ്പം ദേവന്മാരറിയിച്ചു കിളിയെ ശപിച്ച് നിൻ്റെ നാക്ക് അകത്തോട്ട് പോകട്ടെ എന്ന് ശപിച്ചു. അവസാനം ദേവന്മാർ വീണ്ടും അനുഗ്രഹം കൊടുത്തു, നിങ്ങൾക്ക് നല്ലപോലെ നിനക്ക് സംസാരിക്കാൻ പറ്റട്ടെ എന്ന് ആ കിളിക്ക് അനുവാദമുണ്ട്. അപ്പം ബ്രഹ്മാവ് പറഞ്ഞ് ബ്രഹ്മാവിൻ്റെ അടുത്ത് എല്ലാവരും കൂടെ ചെന്ന് പറഞ്ഞ് ഈ കാമദേവനെ ദഹിപ്പിച്ച് കളഞ്ഞു, അതുകൊണ്ട് ശിവന് പാർവതിയോട് മറ്റാർക്കും കാമം തോന്നുന്നില്ല, ആർക്കും കാമദേവൻ ഉണ്ടെങ്കിലേ കാമം തോന്നുള്ളൂ. അങ്ങനെ ബ്രഹ്മാവ് അനുഗ്രഹിച്ചിട്ട് പറഞ്ഞ് ഇനി തൊട്ട് ലോകത്തിലുള്ള എല്ലാ ജീവികൾക്കും അവരുടെ മനസ്സിൽ കാമം ഉത്ഭവിക്കട്ടെ എന്ന് ശ്രമിച്ചു. അപ്പം അങ്ങനെ ശിവനും പാർവതിയും തമ്മിലുള്ള ക്രീഡ ആരംഭിച്ചു. 100 വർഷക്കാലം ആ ക്രീഡ നീണ്ടു നിന്നാണ് പറയുന്നത്. അങ്ങനെയാണ് സുബ്രഹ്മണ്യൻ്റെ ജനനമുണ്ടായത്. അപ്പം സുബ്രഹ്മണ്യത്തിൻ്റെ ജനനത്തിലും അഗ്നിക്ക് വലിയൊരു പങ്കുണ്ട്. അത് ഞാൻ സുബ്രഹ്മണ്യൻ്റെ കഥയിൽ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് ആ അഗ്നി നളനെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇനി ഒരുപാട് കാര്യങ്ങളിവിടെ പറയാനുണ്ട്. അപ്പം സുബ്രഹ്മണ്യത്തിൻ്റെ കഥ ഇച്ചിരി നീണ്ട കഥയാണ്, എന്നാലും ജസ്റ്റ് അത് പറയാം. അതായത് പാർവതിയും ശിവനും തമ്മിൽ 100 വർഷം വരെ ക്രീഡിച്ച്, എന്നിട്ടും പാർവതിയിൽ മക്കളൊന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞ് പിന്നീട് ശിവൻ വരുണനൊരു യാഗം നടത്തി. ആ യാഗത്തിൽ എല്ലാ ആളുകളെയും വിളിച്ച്, അപ്പോൾ ഋഷിമാരെല്ലാം ഭാര്യാസമേതം വന്നു. അപ്പോൾ ഋഷിമാരുടെ ഭാര്യമാരെ കണ്ടപ്പം ശിവന് ശീഘ്ര സ്ഖലനം. ആ സ്ഖലനം ഉണ്ടായ ഉടൻ തന്നെ ആ സ്ഖലനം, ആ ബീജം ശിവൻ കയ്യിലെടുത്തിട്ട് നേരെ അഗ്നിയിൽ നിക്ഷേപിച്ചു. അപ്പോൾ അഗ്നിയിൽ നിക്ഷേപിച്ചിട്ട് അഗ്നി ഒരു 5000 വർഷം അത് കൊണ്ടു കടന്നു. അത് കഴിഞ്ഞ് അഗ്നിയുടെ ശോഭയെല്ലാം പോയി, ശിവ തേജസ്സുണ്ട്. അങ്ങനെ അഗ്നി ഗംഗാനദിയുടെ അടുത്ത് പറഞ്ഞ്, ഞാൻ ഈ തേജസ് നിന്നിൽ നിക്ഷേപിക്കുകയാണ്, നീ ഒരു 5000 വർഷം നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഗംഗാനദി ഒരു 5000 വർഷം കഴിഞ്ഞപ്പം ക്ഷീണിച്ചു പോയി. അങ്ങനെ ബ്രഹ്മാവിൻ്റെ അടുത്ത് നിന്ന് പറയും, എൻ്റെ കയ്യിൽ ശിവൻ്റെ തേജസ് ഇങ്ങനെ എന്നെ കൊണ്ട് പറ്റത്തില്ല, എന്ത് ചെയ്യാൻ പറയും. അപ്പോൾ പറയും മേരുപർവ്വതത്തിൻ്റെ അവിടെ ഒരു ശരവണ പുല്ലുകൾ കാത്തി നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്, ആ ശരവണത്തിൻ്റെ അവിടെ ചെന്ന് കൊണ്ടിടാൻ പറഞ്ഞു. അവിടെ ഒരു 10000 വർഷം ഈ ശിവൻ്റെ ബീജം കിടന്നതിന് ശേഷമാണ് പ്രസവിച്ചത്. ബാക്കി കഥയൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്രസവിച്ച ആ പിന്നെ കാർത്തികേയനായി, 6 മുഖനായി, അങ്ങനെ 6 പേര് വന്നു, അതെല്ലാം അറിയാം. എന്നാലും ആദ്യമായി ശിവൻ്റെ ബീജം നിക്ഷേപിച്ചത് ഈ അഗ്നിയിലാണ്. അതുകൊണ്ട് ശിവൻ്റെ ഈ കാർത്തികേയൻ്റെ അല്ലെങ്കിൽ മുരുകൻ്റെ അച്ഛൻ ആരാണെന്നുള്ള സംശയം വന്ന്, അങ്ങനെ ശിവനെയും പാർവതിയും വിളിച്ചു. അപ്പോൾ ശിവൻ പറഞ്ഞ്, ശരിക്കും ഞാനും പാർവതിയാണ് അച്ഛനും അമ്മയെങ്കിലും ഇതാദ്യമായി നിക്ഷേപിച്ചത് അഗ്നിയിലാണ്, അപ്പോൾ അഗ്നിയുടെ മകനാണ്. രണ്ടാമത് ഗംഗയാണ് കുറേ നാൾ ചെന്നത്, അതുകൊണ്ട് ഗംഗയുടെയും അച്ഛൻ അമ്മയാണ്. അത് കഴിഞ്ഞ് ഈ ശരവണ പക്ഷികൾ ഇവിടെ വന്നപ്പോൾ ശരവണൻ്റെ അവിടെ വന്നപ്പോൾ കുറേ സ്ത്രീകൾ വന്ന്, അവർ വന്ന് അവരാണ് മല ചൂട്ടിയത്, അതുകൊണ്ട് അവരും അമ്മയാണ്, അതുകൊണ്ട് അവരും അവകാശികളാണെന്ന് പറഞ്ഞു. അങ്ങനെ കാർത്തികേയൻ്റെ ജനനത്തിൽ അഗ്നിക്ക് നിർണായകമായ ഒരു സ്ഥാനമുണ്ട്. ഇപ്പോൾ തന്നെ 23 മിനിറ്റായി, ബാക്കി കുറേ കഥകളിലൂടെ പറയാനുണ്ട്. ഋഗ്വേദത്തിലേക്ക് അഗ്നിക്ക് ഒരുപാട് റോളുണ്ട്. ഏറ്റവും വലിയ ദൈവമായിട്ട് ആരാധിച്ചിരുന്നത് അഗ്നി ഭഗവാനെയാണ്. അപ്പം ബാക്കി ഞാൻ നാളെ പറയുന്നതാണ്. ഇന്ന് ഇവിടെ വച്ച് നിർത്തുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക, ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബാക്കി അഗ്നി ഭഗവാൻ്റെ ബാക്കി ഭാഗം ഞാൻ നാളെ എടുത്തതാണ്. താങ്ക് യു.